ഞാൻ പുറകെ നടക്കണു. നീ എന്തൊന്നും പറയാത്ത ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഒരു പെണ്ണിങ്ങനെ പുറകെ നടക്കണ. അല്ല സ്റ്റെഫി, അത് ശരിയാവില്ല. വേണ്ട ജെറി, എന്താ നിന്റെ പ്രശ്നം പറ, എന്നോടല്ലേ? എന്തായാലും നീ എന്നോട് പറ. എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറാണ്. എനിക്ക് പേടിയാണ്. കുറെ ആളുകളൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ അവര് എന്നെയാണോ നോക്കുന്നത്, എന്നെ കുറിച്ചാണോ സംസാരിക്കുന്നത്, ചിലപ്പോ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വരെ ചിന്തിക്കാറുണ്ട്. ജെറി, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഞാൻ പറയാം, I would be the perfect partner for you. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമേ. അല്ല സ്റ്റെഫി, അത് നീ വിചാരിക്കണ പോലെ അല്ല, അത് ശരിയാവില്ല. എന്താ വേണ്ടേ? എനിക്ക് പേടിയാണ്. കുറെ ആളുകളൊക്കെ ഒരുമിച്ച് കാണുന്നു, അവര് എന്നെയാണോ നോക്കുന്നത്, എന്നെ കുറിച്ചാണോ സംസാരിക്കുന്നത്, എന്നെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് ചിന്തിക്കുന്നത്. ജെറി, ഐ ലവ് യു ഫോർ യുവർ ഇന്നസെൻസ് ആൻഡ് ഐ വിൽ ഹോൾഡ് ഇറ്റ് അൻടിൽ മൈ ലാസ്റ്റ് ബ്രത്ത്. ഹലോ ഹലോ, ഇത് ജെറിയുടെ അച്ഛൻ ജോൺ മാത്യു അല്ലേ? അതെ, ആരാണ്? ഇത് മരട് സ്റ്റേഷൻ എസ്ഐ സാജനാണ്. പറയൂ സാർ. സ്റ്റെഫി എന്ന പെൺകുട്ടി മരിച്ച സംഭവത്തിൽ ജെറിയുടെ മൊഴി എടുക്കണം, നാളെ ഒന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും. ഓ, അവനൊത്തിരി ഷോക്കിലാണ് സാർ. അവന് നല്ല സുഖമില്ല, ആളുകളൊക്കെ കാണുമ്പോ അവന് പേടിയാണ്. ഓ, അപ്പോ ആ പെൺകുട്ടിയായിട്ട്? സ്റ്റെഫി അവന്റെ ഒരു ഫ്രണ്ടായിരുന്നു സാർ. ആ കുട്ടിയുടെ കൂടെയാണ് അവന് കുറച്ചുകൂടി ഹാപ്പിയായി കണ്ടത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ സാർ. ജെറി, ജെറി എഴുന്നേക്ക്. ബൈക്കിൽ പോയതാ, അപ്പോൾ ആക്സിഡൻ്റായി. ജെറിയ വിളിച്ച് എൻക്വയറിയൊക്കെ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് മതി എന്നാണ് പോലീസ് പറയുന്നത്. 3:30 ആടാ, ഞങ്ങൾ ഇവനെയും കൊണ്ട് അങ്ങോട്ട് വരാം. ഓക്കെ. ഹലോ ആടാ, പോകുന്നുണ്ട്. നീ വരുന്നില്ലേ? അതറിയത്തില്ല, ഇവനെ ഓടിച്ചാണ്. ഇവനാണെങ്കിൽ ലൈസൻസ് ഉള്ള കാര്യം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഹലോ ആടാ, അത് എന്തന്നെയാണ്? എന്നാ? ആ ഓക്കെ, ശരി, ഞാൻ കോട്ട് വെച്ചാണ്. എടാ, എഴുന്നേക്കട, റെഡിയാവ്. ആടാ, കരിങ്ങാതിരപ്പള്ളി. ആ, ഞങ്ങൾ വരാം. 3:30 പറഞ്ഞേക്കണേ. എടാ, നീ എന്തീ കാണിക്കണത്? നമുക്ക് പോകണ്ട, അവിടെ ഒന്ന് റെഡിയാവും നോക്ക്. എടാ, നമുക്ക് അവളെ കാണാൻ പോണ്ടേ? എടാ, 3:30 ഫ്യൂണറല്, അത് കണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാ. ഇവനെന്താടാ ഇങ്ങനെ?
എടാ സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ച്, അതിന് നീ ഇങ്ങനെ ഇതുപോലെ നിന്നിട്ട് വല്ല കാര്യമുണ്ടാ? എടാ നമുക്ക് തന്നെ കൊണ്ടോണ്ടേ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീ വേണ്ട, ഞാൻ പോണേ.
ട്രാക്കിൻ്റെ അങ്ങോട്ട് പോകണമെന്നല്ലേ പറഞ്ഞത്? കണ്ടു കണ്ടു. ഓക്കെ, ജെറി, എടാ ജീവിതം നീ വിചാരിക്കുന്ന പോലെ അത്ര ചെറുതല്ല. ഓടുന്ന വണ്ടിക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാം. ഇതാ ഇപ്പോൾ വേണമെങ്കിലും പല നഷ്ടങ്ങളും ഉണ്ടാവാം. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതാണ് ജീവിതം, അല്ലാതെ അതിനൊക്കെ വഴങ്ങിക്കൊടുക്കുന്നതല്ല. ജെറി, നിനക്ക് നീ മാത്രമേ ഉള്ളൂ. എന്നാണോ ഞാനുള്ളപ്പോൾ നീ അങ്ങനെ ചിന്തിക്കാനുള്ള? എടാ, നീ ഒരു സ്വപ്നം കണ്ടതാണെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞു, ഇനി നമ്മളൊരുമിച്ച് മുന്നോട്ട് പോകും. പപ്പ, പോവാം.